ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വയനാടൻ പലവക. ഞാൻ ഇന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ചിലർ ഇതിനെ കപ്പയും എല്ലും എന്ന് പറയും, നമ്മൾ കുറച്ച് പരിഷ്കരിച്ച് കപ്പ ബിരിയാണി എന്ന് പറയും. ഇത് ശരിക്കും ഫേവറേറ്റ് അല്ലാത്തവർ കുറവായിരിക്കും. മലയാളികളായ നമുക്ക് കപ്പ ബിരിയാണിയെ കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ബീഫിൻ്റെ എല്ലും 1/4 കിലോ ബീഫും കൂടി 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കിലോ കപ്പ, 2 വലിയ സവാള, 1 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒപ്പം കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പാകത്തിന് അരിഞ്ഞു വെക്കണം. ഇതാ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിന് കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ കേൾപ്പിക്കാം. വിസിലൊക്കെ പോയി ബീഫ് വെന്തിട്ടുണ്ടെന്ന് നോക്കാം. ബീഫ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിക്കാം. ഞാനിത് കപ്പയൊക്കെ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. വെള്ളം കപ്പയുടെ മീതെ വരുന്ന ഭാഗത്തിന് ഒഴിക്കണം. ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് 10-15 മിനിറ്റ് വേവിക്കാം. അപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അമർന്നു പോകണം, ആ രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി 1 വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തൊട്ട് പിറകെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് വഴട്ടാം. ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ അല്പം ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബീഫ് മസാലയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം മസാല നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, അത് നമ്മൾ മാറ്റുന്നില്ല. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കാം. ഇത് ആ മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റായി. ഇനി മൂടി തുറന്ന് നോക്കാം. ഓക്കെ, എല്ലാം നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ബിരിയാണി തയ്യാറാക്കാൻ അത്യാവശ്യം വേവ് കുറഞ്ഞ കപ്പ എടുക്കണം. നല്ല മൂത്ത കപ്പയോ നല്ല ഇളന്ത് കപ്പയോ എടുക്കരുത്. ഒരു മീഡിയം മൂപ്പായ കപ്പ വേണം തിരഞ്ഞെടുക്കാൻ. മുഴുവൻ കപ്പയും ചേർത്ത് എല്ലാം കൂടി ഇളക്കി കൊടുക്കുകയാണ്.
ആ ബീഫിന്റെ ഗ്രേവി കണ്ടോ, ഇനി അതൊന്ന് വറ്റി കപ്പിയിലേക്കും മസാലയിലേക്കും നന്നായി പിടിക്കണം. ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയേ പാടുള്ളൂ, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ മസാല കപ്പയിലേക്കും ബീഫിലേക്കും ഒരുപോലെ ഇറങ്ങുകയുള്ളൂ. ഇതങ്ങനെ ചെറിയ തീയിൽ ദമ്മിൽ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റായി, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കപ്പയൊക്കെ ഉടഞ്ഞ് ബീഫുമായിട്ട് ചേർന്നിട്ടുണ്ടാവും. കപ്പ ബിരിയാണി ഇതാ ഇതുപോലെ ചെറിയൊരു കുഴഞ്ഞ രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടെ തന്നെ പുതിനച്ചപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് അവസാനമായി കുറച്ച് ഗരം മസാലയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി. ഈ സവാള ഇങ്ങനെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ കപ്പ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.